നമസ്കാരം. നമ്മൾ യുദ്ധകാന്ഡം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യുദ്ധകാന്ഡം ഒരു ബൃഹദധ്യായമായതുകൊണ്ട് അതൊന്ന് രണ്ടാക്കി പറയാമെന്ന് കരുതി. കാരണം അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇനി വരുന്നതേ ഉള്ളൂ. യുദ്ധത്തിൻ്റെ രാമരാവണ യുദ്ധത്തിന് തൊട്ട് മുൻപാണ് നമ്മൾ കൊണ്ടു നിർത്തിയത്. വാനരന്മാർ രാവണൻ്റെ യാഗം മുടക്കുന്നതും മണ്ഡോദരിയെ ഉപദ്രവിച്ച് അങ്ങനെ യാഗം മുടക്കിയിട്ട് വാനരന്മാർ രാമൻ്റെ അടുത്ത് ചെന്നിട്ട് ഹോമവശേഷം മുടക്കി വയമെന്ന് രാമാന്തികേ ചെന്ന് കൈതൊഴി നീടിനാർ. വാനരന്മാരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി രാമൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ് ഞങ്ങൾ ഹോമം മുടക്കിയിട്ടുണ്ടെന്ന്. ഇപ്പോഴാണ് രാവണന് ഒരു ഒരു അതിശ്രേഷ്ഠമായ ഒരു എന്നുവെച്ചാൽ ടാലൻറ്റിൻ്റെയും പവറിൻ്റെയും ഒക്കെ കൂടി ഒരു കേദാരമായിരുന്നു രാവണൻ. 10 തലകളുടെ ബുദ്ധിയും 20 കൈകളുടെ ശക്തിയും പിന്നെ വളരെ കലകളിലൊക്കെ സുമാരകലകളിലൊക്കെ വളരെ താല്പര്യമുള്ളതും പ്രവീണനുമായ ഒരു വ്യക്തി, അത്യന്ത ഭക്തൻ. കാരണം ശിവനോ ബ്രഹ്മാവിനോ അദ്ദേഹത്തെ ശിവൻ്റെ ഭക്തനാണ്. ശിവൻ അദ്ദേഹത്തിനെതിരായിട്ട് ഒരുവിധത്തിലും ഒരു കാര്യങ്ങളിൽ ഇടപെടില്ല. ബ്രഹ്മാവ് വരം കൊടുത്തിട്ടുണ്ട് മാനവനല്ലാതെ കൊല്ലപ്പെടുകയില്ല എന്ന്. പക്ഷേ അദ്ദേഹത്തിന് ഈശ്വരൻ സർവേശ്വരനിൽ അതീവ ഭക്തിയുണ്ട്. അദ്ദേഹത്തിന് ഈശ്വരൻ നിർമ്മമനും നിർഗുണനും നിരാകാരനും ഒക്കെയാണെന്നറിയാം. ഈ കാണിക്കുന്നതൊക്കെ ഒരു നാടകമാണെന്നറിയാം. ഇത് എന്നിട്ടും ഇത് അദ്ദേഹത്തിൻ്റെ ജന്മത്തിൻ്റെ പ്രകൃതി വശനായിട്ട് അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ ഒരു വശപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ ദുഷ്കൃത്യങ്ങളൊക്കെ ചെയ്ത് കാട്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ജ്ഞാനം പുറത്തു വരുന്ന ഒരു രംഗമാണ് അടുത്തത്. ഹോമ വിഘ്നത്തിന് ശേഷം പുറത്തു വരുന്ന മണ്ഡോദരിയോട് അദ്ദേഹം പറയുകയാണ്, മണ്ഡോദരിയോടനുസരിച്ച നേരം പണ്ഡിതനായ ദശാസിനും ചൊല്ലിനാർ, നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചീരണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ. ജ്ഞാനവിനാശനം ശോകമറിയ നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമായ അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്ക് സംസാരവും അത് കാരണം ശോകഭയക്രോധ ലോഭമോഹസ്പൃഹ രാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളക നീ. ജ്ഞാനസ്വരൂപനാത്മാപരദ്വയൻ ആനന്ദപൂർണ സ്വരൂപൻ അലേപകൻ ഒന്നിനോടില്ല സംയോഗം അതിനു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും ആത്മാനം ഇങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനിശോകം കളക നീ വല്ലഭേ. ഇത്രയും പറഞ്ഞിട്ട് പിന്നെയും അടുത്തു പറയുന്നത് അറിയാമോ, ഞാനൊക്കെ പുറത്തു വന്നു എങ്കിലും പിന്നെയും അഹങ്കാരം തലയെടുക്കലെടുക്കുകയാണ്. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നുവന്നിടുവൻ അല്ലായെങ്കിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പൻ. ഇല്ലൊരു സംശയം, അവിടെയാണ് പിന്നെയും റിയാലിറ്റിയോട് ഉള്ള ഒരു അപ്രോച്ച് കാണുന്നത്. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോടുകൂടവേ പാവകൻ തങ്കൽ പതിച്ച് മരിക്കുന്ന ഈ ഭാവനയോടുമെന്നാൽ ഗതിയും വരും. അപ്പോഴും പറയുന്ന എന്താ, സീത രാമൻ്റെ കൂടെ വിട്ടേക്കാനല്ല, സീതയെ കൊന്നു കളഞ്ഞിട്ട് നീ എൻ്റെ കൂടെ അഗ്നിയിൽ ചാടിക്കോളാനാണ് പറയുന്നത്. എന്തൊരു മണ്ടനാണല്ലേ. 10 തലയുടെ ബുദ്ധിയും 20 കൈകളുടെ ശക്തിയും ഒരു രാജ്യവും രാക്ഷസ സൈന്യവും മായാവികളായ രാക്ഷസര് കൂട്ടിനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമല്ലേ. എന്തൊക്കെ ഉണ്ടായാലും എന്താ, അജ്ഞാനം ഒന്ന് മാത്രം മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചെന്നിട്ട് രാമനോട് ഏറ്റ് ആദ്യത്തെ ദിവസം രാമന് കീഴ്പ്പെടുത്താനാവുന്നില്ല. കാരണം അത്രയ്ക്കും ടാലൻ്റാണ്, ഭൂമിയിൽ ജനിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ടാലൻറ്റഡ് ആയിട്ടുള്ള. കാരണം 10 തലയുള്ള 4 തലയുള്ളവർ 5 തലയുള്ളവർ 6 തലയുള്ളവർ 6 മുഖൻ വരെ ഉള്ളൂ ദേവന്മാരിൽ പോലും. 4, 5, 6 തലകളേ ഉള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ഇതെല്ലാം ഒരു സിംബോളിക്കാണല്ലോ, നമ്മൾ ഇതിനെ ഒരു ലോജിക്കിൻ്റെ കോണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പുരാണങ്ങളെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ സിംബോളിക്കാണ്. രാവണൻ്റെ 10 ബ്രെയിന് അതൊരു മൾട്ടി ടാസ്കിങ് കമ്പ്യൂട്ടറാണ് രാവണൻ. അപ്പോൾ ആദ്യത്തെ ദിവസം രാമന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. രാവണൻ തിരിച്ചു പോയി കഴിയുമ്പോൾ, എന്നിട്ട് അന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പോലും, മറ്റൊരു വേർഷനിൽ ഈ അധ്യാത്മ രാമായണത്തിൽ അത് പറയുന്നില്ല. രാവണൻ രാമനോട് പറയുന്നു, നാളെ അടുത്ത ദിവസം ഈ സമയത്ത് ഞാൻ വരാം, അപ്പോഴാണ് എന്നെ കൊല്ലാനുള്ള
ശുഭകരമായ സമയമൊന്ന് ഗണിച്ച് ത്രികാലജ്ഞാനിയാണല്ലോ, അത് ഗണിച്ച് രാമന് പറഞ്ഞു കൊടുക്കുന്നു എന്നൊരു വേർഷൻ ഉണ്ട്. പക്ഷെ എഴുത്തച്ഛൻ അങ്ങനെ പറയുന്നില്ല, രാമനെ കുറച്ച് ഗ്ലോറിഫൈ ചെയ്തൊക്കെയാണ് എഴുത്തച്ഛൻ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അഗസ്ത്യമുനി അവിടെ വന്നിട്ട് ചില ദിവ്യാസ്ത്രങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു മന്ത്രം കൊടുക്കുന്നു, ആദിത്യ ഹൃദയമാകുന്ന മന്ത്രം. ആദിത്യ ഹൃദയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്ക് മുലപ്പാലിനൊപ്പം അമ്മ പകർന്നു തന്ന ഒരു മന്ത്രമാണ് ആദിത്യ ഹൃദയം എന്ന് പറയുന്നത്. 4 വയസ്സുവരെ മുലപ്പാൽ കുടിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം 3 വയസ്സിൽ എഴുത്തിനിരിക്കാൻ പോകുമ്പോഴേ എന്നെ എഴുത്തിനിരുത്തുന്നത് മഹാവൈദ്യനായ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി, അതായത് മാങ്കുളം മൃഗന്തളയായി ഇന്ന് ഉത്തരാസ്വയംവരം കഥകളി കാണുവാനുള്ള പാട്ടിൽ കുടമാളൂർ സൈരന്ധ്രിയായി മാങ്കുളം മൃഗന്തളയായി എന്ന് പറയുന്ന ആ മാങ്കുളം വിഷ്ണു നമ്പൂതിരിയുടെ അദ്ദേഹം ഏറ്റവും മൂത്തതായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേരനുജൻ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി ആയിരുന്നു. അദ്ദേഹം ഒരു വിഷവൈദ്യനായിരുന്നു. എൻ്റെ അപ്പൂപ്പനും വൈദ്യനായിരുന്നു, പക്ഷേ അദ്ദേഹം പാമ്പു വിഷവും മറ്റ് വിഷങ്ങളൊന്നും അങ്ങനെ ചികിത്സിക്കില്ലായിരുന്നു. അപ്പം വിഷത്തിനെപ്പോഴും മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി ആയിരുന്നു ഞങ്ങളുടെ നാട്ടിലെ വിഷവൈദ്യൻ. അപ്പം അദ്ദേഹത്താണ് എന്നെ എഴുത്തിനിരുത്തിയത്. അപ്പൂപ്പനുമായിട്ടുള്ള അദ്ദേഹത്തിനുള്ള ബന്ധം കൊണ്ട് അദ്ദേഹമാണ് എഴുത്തിനിരുത്തിയത്. അന്ന് 3 വയസ്സിൽ അദ്ദേഹത്തിനടുക്ക ചെല്ലുമ്പോഴേ ഞാൻ ആദിത്യ ഹൃദയം ജപിച്ച് കേൾപ്പിക്കുകയുണ്ടായി. കാരണം അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ചില മന്ത്രങ്ങളാണ് ആദിത്യ ഹൃദയവും ചന്ദ്രൻ്റെ സ്തുതിയും ഒക്കെ. മുലപ്പാൽ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കേൾപ്പിച്ച് കേൾപ്പിച്ച് ചെറിയ നാവിൽ അത് വഴങ്ങി അന്ന് അങ്ങനെ അത് പറഞ്ഞ് കേൾപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് വളരെ പ്രിയപ്പെട്ട ഒരു മന്ത്രമാണ് ആദിത്യ ഹൃദയം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒന്നിനെയും ആദിത്യ ഹൃദയം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും എല്ലാവർക്കും ജീവിക്കാവുന്നതുമായ ഒരു മന്ത്രമാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ സോളാർ സിസ്റ്റത്തിൻ്റെ ആധാരശില ആദിത്യനാണ്. ഇങ്ങനെ 12 സോളാർ സിസ്റ്റങ്ങളുണ്ടെന്നാണ് പുരാണം പറയുന്നത്, 12 ആദിത്യന്മാരുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ശിവനാണ് അതിൻ്റെ അവസാനം, സ്പേസിൻ്റെ കോൺസെപ്റ്റാണ് ശിവനെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈശ്വര സങ്കല്പത്തെ നിർഗുണോപാസനയെന്ന് സഗുണോപാസനയിലേക്ക് വരുമ്പം എങ്ങനെയാണ് എന്നുള്ളത് ലോജിക്കലും സയൻസിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. സ്പേസ് ശിവനും എനർജി പാർട്ടിക്കിൾസ് എന്നെയാണ് ദേവി അല്ലെങ്കിൽ പരാശക്തി എന്ന് പറയുന്നതെന്നാണ് ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേരുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇനിയും നമുക്കൊരു മൂലം വൈദ്യന്മാർക്കൊരു മൂലമന്ത്രമുണ്ട്, മന്ത്രം ഞാൻ പറയുന്നില്ല. അതിൽ എന്താണെന്ന് വെച്ചാൽ ആദിത്യൻ്റെ ഉള്ളിലെ ഇരിക്കുന്ന ശിവനെയാണ് അവിടെ വൈദ്യനാഥനായിട്ട് സങ്കല്പിച്ച്. നമ്മൾ ധന്വന്തരിയുടെ മൂലമന്ത്രമല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്, വൈദ്യനാഥനായ ശിവൻ്റെ മൂലമന്ത്രമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന്. ചിലർ ധന്വന്തരിയാണ് സങ്കല്പിച്ചാണ്, ധന്വന്തരിയാണ് വൈദ്യ ശാസ്ത്രത്തിൻ്റെ ദേവനായിട്ട് കരുതുന്നത്. ഇപ്പോൾ ആദിത്യ ഹൃദയം എല്ലാവർക്കും ജപിക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ അതിൽ മോഹവിനാശകരനാണെന്നാണ് സൂര്യനെ പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിലെ അന്ധകാരം, നമ്മുടെ അജ്ഞാനാന്ധകാരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ മോഹത്തിനെ അകറ്റുന്ന ആളായിട്ടാണ് പറയുന്നത്. അത് ലിറ്ററലി ആണ് വാക്യാർത്ഥവും വ്യംഗ്യാർത്ഥവും ശരിയായി വരുന്ന ഒരു ചെറിയ മന്ത്രമാണ് ആദിത്യ ഹൃദയം. വെറും 12 വരികളേ ഉള്ളതിന് നമുക്ക് ആദിത്യ ഹൃദയം എങ്ങനെയാണ് അഗസ്ത്യൻ ഉപദേശിച്ച് കൊടുത്ത പ്രകാരമുള്ള ആദിത്യ ഹൃദയം എന്താണെന്ന് നോക്കാം. സന്താപനാശകരായ നമോ നമ അന്ധകാരാന്ധകരായ നമോ നമ ചിന്താമണേ ചിദാനന്ദായതേ നമ നീഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായതേ നമ സ്ഥാവര ജംഗമാചാര്യായ ദേ നമ ദേവായ വിശ്വൈക സാക്ഷിണേ ദേ നമ സത്വപ്രധാനായ തത്വായ ദേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ. ഇതാണ് ആദിത്യ ഹൃദയം. അപ്പം അഗസ്ത്യർ പറയുന്നത് ഈ ആദിത്യ ഹൃദയം ജപിച്ചിട്ട് ശത്രുക്ഷയം വരുത്തുക എന്ന്. ശത്രു എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ്, ഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്ന സംശയമാണ് ശത്രു എന്ന് ഗീത പറയുന്നുണ്ട്. അതിനെ ജ്ഞാനമാകുന്ന വാളാൽ കീഴ്പ്പെടുത്താനാണ് ഗീത പറയുന്നത്. അപ്പം ഹൃദയത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിലെ മോഹം അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ലോകമായയിലുണ്ടാകുന്ന ആ ഒരു മോഹം തീരണമെങ്കിൽ നിഹാരനാശകനായ ആദിത്യൻ ഉള്ളിൽ പുറത്ത് മാത്രമല്ല ഉള്ളിലും തെളിയണം, നമ്മുടെ ബുദ്ധിയിലും തെളിയണം. അങ്ങനെ ആദിത്യ ഹൃദയ മന്ത്രമൊക്കെ ജപിച്ച് രാവണനെ അടുത്ത ദിവസം രാവണനെ നല്ലൊരു മുഹൂർത്തത്തിൽ
കൊല്ലുകയാണ്. കൊല്ലുമ്പോൾ ഇനിയും വേറെ ചില വേർഷനിൽ അവിടെ രാവണന്റെ ആത്മാവ് ശരീരം വീണ് കഴിയുമ്പോൾ ആത്മാവ് രാമനെ നമസ്കരിക്കുന്നതായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അധ്യാത്മരാമായണത്തിൽ അത് പറഞ്ഞിട്ടില്ല. അപ്പോഴ് ശത്രു മരിച്ചു കഴിയുമ്പോൾ ആ ഒരു ഡിഗ്നിറ്റിയോടുകൂടി ആ ദേഹത്തെ കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. വിഭീഷണനല്ല അനുജന. അപ്പം വിഭീഷണനോട് പറയുകയാണ്, മത്ബാണമേറ്റൊരണാന്തേ മഴിച്ചൊരു കർപ്പുരാധീശ്വരന് അറ്റിതു പാപങ്ങൾ വൈരവും നാമരണാന്തമെന്നാകുന്നതേറിയ സദ്ഗതിയുണ്ടാവ്. അതിനു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കേതും അകപ്പെടാ. ചന്ദനഗന്ധാതി കൊണ്ട് ജിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണ മാലിന്യങ്ങൾ കൊണ്ടും തഥാ നഗ്നജരാധിപ ദേഹം അലങ്കരിച്ച് ആർത്തുവാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഗോഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായ ഉദകക്രിയയും ചെയ്തു. അപ്പം അത് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കേണ്ടത്, വൈരവും ആമരണാന്തമാകുന്നു, അതായത് മരണത്തോടുകൂടി വൈരം അവസാനിക്കുകയാണ്. അപ്പം പിന്നെ നമ്മൾ നമ്മുടെ ഡിഗ്നിറ്റിയാണ് ഒരു ഡെഡ് ബോഡിയോട് കാണിക്കുന്ന ഒരു അനാദരവെന്ന് പറഞ്ഞാൽ ബോഡിക്ക് പിന്നെ അത് പഞ്ചഭൂതങ്ങളാണ്. രണ്ടു ദിവസം അവരിട്ടിരുന്നാൽ അത് വിഘടിച്ച് പഞ്ചഭൂതങ്ങളായിട്ട് മാറും. അപ്പോൾ നമ്മളുടെ ഡിഗ്നിറ്റിയാണ്. നമ്മൾ വേറൊരാളെ അപഹസിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഒരാളെ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുമ്പം ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, നമ്മുടെ ഡിഗ്നിറ്റിയാണ് അവിടെ താഴ്ത്തിപ്പെട്ടുന്നത്, നമ്മുടെ ഉള്ളിലെ സംസ്കാരമാണ് അവിടെ പുറത്തു വരുന്നത്. അങ്ങനെ പിന്നെ അടുത്തതായിട്ട് വിഭീഷണൻ രാജ്യാഭിഷേകം ചെയ്യുന്നു. ലക്ഷ്മണനോടരുൾ ചെയ്തു രാമനും രക്ഷോ വരനാൻ വിഭീഷണനായ ദത്തമായോ ഒരു ലങ്കാരാജ്യം ഉൾപ്പുക്ക് ചിത്തമോദാൽ അഭിഷേകം കഴിക്കുന്നു. അപ്പം സാധാരണ ഒരു രാജാവിനെ കൊന്നാൽ ആ കൊല്ലുന്ന ആൾക്കാണ് ആ രാജ്യാധികാരം. പക്ഷെ രാമൻ അവിടെ പറയുന്നു വിഭീഷണനെ അഭിഷേകം ചെയ്യാൻ ലക്ഷ്മണനെ ഏൽപ്പിക്കുന്നു. ഇനി അടുത്തതോ, പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്ന് ലങ്കാപുരം അറിയിക്കണം. തന്നുങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാധിപ നിഗ്രഹമാദിയ വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കും ഇഞ്ഞ് എന്നോട് വന്ന് പറക നീ സത്വരം. അപ്പോഴും രാമന് ചെറിയ സംശയമുണ്ട്, കാരണം സീതയെ നേരിട്ടങ്ങ് സ്വീകരിക്കത്തില്ല. അതുപോലെ എന്നാൽ പിന്നെ ജയിച്ച രാജ്യമല്ലേ എന്നും പറഞ്ഞ് അവിടോട്ടങ്ങ് ഇടിച്ചു കയറി ചെല്ലുകയല്ലേ ചെയ്യുന്നത്. വിഭീഷണ അനുജ്ഞയല്ല, വിഭീഷണനോട് കാരണം അവിടെ വിഭീഷണൻ രാജാവായി, പിന്നെ രാജാവിൻ്റെ അനുജ്ഞ വാങ്ങിച്ചിട്ട് ഹനുമാനോട് പറയുന്നത്. അതൊക്കെയാണ് ജെന്റിൽമാൻഷിപ്പ് എന്ന് പറയുന്നത്, നല്ല സംസ്കാരം നല്ല പെരുമാറ്റം ഇതൊക്കെ ആണ് ജെന്റിൽമാൻഷിപ്പ് എന്ന് പറയുന്നത്. വിഭീഷണനോട് അനുജ്ഞ വാങ്ങിച്ചിട്ട് ഹനുമാനോട് പറയുന്നു നീ ചെന്ന് സീതയെ കണ്ടിട്ട് ഞാൻ രാവണനെ നിഗ്രഹിച്ച കാര്യം പറഞ്ഞിട്ട് അവളുടെ ഭാവം, ഇത് രാവണൻ മരിച്ചു എന്ന് പറയുമ്പോൾ അവളുടെ ഭാവം എന്നോട് വന്ന് പറയുക എന്ന് പറയുന്നു. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായരുൾ ചെയ്താൽ വിരയെ നീ ജാനകി ദേവിയെ ചെന്ന് വരുത്തുക ദീനതയുണ്ട് പോൽ കാണായ കൊണ്ടും ആ എന്ന്, അതായത് ജാനകി ദേവിയെ കൊണ്ടുപോകാൻ എനിക്ക് വളരെ വിഷമമുണ്ട് ജാനകിയെ കാണാഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് ശിവ വിഭീഷണനോട് പറഞ്ഞിട്ട് അപ്പോഴെന്ത് പറ്റി, മാരുതിയും അതായത് നമ്മുടെ ഹനുമാനും വിഭീഷണനും കൂടി മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ട് മുക്താംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ട് ചെല്ലുന്നേരം ഉണ്ടായി ചമഞ്ഞതു ഘോഷനിസ്വനം വാനരവീരന്തിക്ക് തിരക്കി ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിങ്ങിട്ടങ്ങണയുന്നത് കണ്ടൊരു രാഷ്ട്രികന്മാരണഞ്ഞാട്ടിയകറ്റിനാൻ കോലാഹലം കേട്ട് രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരു ചെയ്തു വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാനൊരു ചെയ്തത് നിന്നോടിതെന്തിടോ ജാനകി ദേവിയെ കണ്ടാൽ ഇതിനൊരു ഹാനി എന്തുള്ളത് പറഞ്ഞിടു നീ മാതാവിനെ ചെന്ന് കാണുന്നത് പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലും ഏവരും പാദചാരേണ വരേണ മന്ദികേ മേദിനി നന്ദിനീകം കത്ര ദൂഷണം. അപ്പോഴ് അത് വളരെ രസകരമായൊരു കാര്യമാണ്, കാരണം വാനരന്മാർ എവിടെയായാലും അവരവരുടെ സ്വഭാവം കാണിക്കുമല്ലോ. ഇത് കഴിഞ്ഞപ്പോഴെല്ലാവരും ജാനകി ദേവിയെ എല്ലാം കുളിപ്പിച്ച് അലങ്കരിച്ച് തണ്ടിലെടുത്ത് കൊണ്ടുവരുമ്പോൾ ഈ കുരങ്ങന്മാരെല്ലാം കൂടി എന്തോ ചെയ്തു ഇവരെല്ലാം കൂടി ആർത്ത്, നല്ല രസമായിരിക്കും അല്ലേ, 100,000-ൽ ലക്ഷക്കണക്കിന് കുരങ്ങന്മാർ ആർത്ത് കയറിയ ഒരു നമ്മുടെ ഒരു സെലിബ്രിറ്റിയെ കാണാൻ ചെല്ലുന്ന പോലെ. കാരണം ഇത്രയും നാളവർ ഈ കഴിഞ്ഞ 1-2 മാസമായിട്ട് വിശപ്പും ദാഹവും സഹിച്ചും ചിറകെട്ടിയും യുദ്ധത്തിൽ മുറിവേറ്റും മോഹാലസ്യപ്പെട്ട് വീണും ഒക്കെ
എത്ര കഷ്ടപ്പെട്ടത് ഈ ജാനകിദേവിയെ വീണ്ടെടുക്കാനാണ്. അപ്പം തീർച്ചയായിട്ടും അവർക്കൊരു ആൻസൈറ്റി ഉണ്ടാവുമല്ലോ, ഇവരെ ഒന്ന് കാണണം, ഇവർ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണണമെന്നുള്ള ആ ബഹളം നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇവർ ബഹളം കൂട്ടി ചെന്നപ്പോൾ എന്ത് ചെയ്തു, ഈ രാക്ഷസന്മാരിൽ അല്ലെങ്കിൽ രാക്ഷസന്മാരിലും കൂടി അവരെ ഓടിച്ചു കളഞ്ഞു. അപ്പോഴേ രാമന് ദേഷ്യം വന്നു, വിഭീഷണനോട് ചോദിച്ചു, ആര് പറഞ്ഞു ഈ വാനരന്മാരെ ആട്ടിക്കളയാനാണ് പറഞ്ഞത്? അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഈ കണ്ണു നനയാതെ ചില ഭാഗങ്ങൾ വായിക്കാൻ പറ്റില്ല, നമ്മളെ തൊണ്ടയിടറിയും കണ്ണിൽ നീർ പൊടിയുകയും ചെയ്യാതെ ചില ഭാഗങ്ങൾ വായിക്കാൻ പറ്റില്ല എന്നുള്ള ചില ഭാഗങ്ങളുണ്ട്. അത് ഭരതൻ്റെ ആയിട്ടുള്ള ചില കൂടിച്ചേരലുകളും പിരിയലുകളും വരുമ്പോഴാണ് ആ ഒരു അനുഭവം ഉണ്ടാകുന്നത്. നമുക്കിങ്ങനെ രോമഹർഷം ഉണ്ടാകാതെ വായിക്കാൻ പറ്റാത്തൊരു ഭാഗമാണിത്. കാരണം അത്ര ആകാംക്ഷയോടുകൂടി ജാനകീദേവിയെ കാണാൻ തിക്കിത്തിരക്കുന്ന ആ വാനരരെ രാമൻ പറയുന്നതാണ്, മാതാവിനെ ചെന്ന് കാണുന്നത് പോലെ മൈഥിലിയെ ചെന്ന് കണ്ടാലുമേ വരും, വാനരന്മാർ ജാനകിയെ കണ്ടാൽ എന്തോ ഹാനിയാണുള്ളത്, നിങ്ങൾ അമ്മയെ കാണുന്നത് പോലെ എല്ലാവരും പോയി കണ്ടോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ചിന്തിക്കാനൊന്നും ഇല്ലല്ലോ. അവർ ആർത്ത് വിളിച്ച് പിന്നെ സീതാദേവിയെ കാണാൻ പോയിട്ടുണ്ടാകും. അപ്പം അത് നമുക്ക് ആ ഒരു രംഗം നമുക്ക് വളരെ ഒരു രോമഹർഷം ഉണ്ടാക്കുന്ന ഒരു രംഗമാണ്. ഇനിയോ അടുത്തത്, ഇത്രയും ചെയ്തു കഴിയുമ്പോൾ കാര്യാർത്ഥമായി പുരാനിർമ്മിതമായൊരുമായ ജനകജാരൂപം മനോഹരം, ഇത് രാമനറിയാം സീതയ്ക്കറിയാം, അവർക്ക് രണ്ടുപേർക്കേ അറിയുള്ളൂ, രാമനും സീതയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് മായാജനകജാരൂപമാണെന്ന്, ഒറിജിനൽ സീത എവിടെയുണ്ട്, ലക്ഷ്മി, ഒരു ശരിയായ ലക്ഷ്മി ഭഗവതി പാവകൻ തമ്പിൽ തന്നിൽ ഒളിപ്പിച്ചിട്ടാണ് മായാസീത അവിടെ ഇരുത്തിയിട്ടാണ് രാമൻ മാരീചനെ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ വന്യദേവൻ്റെ കയ്യിൽ, അഗ്നിദേവൻ്റെ കയ്യിലാണ് ഇപ്പോൾ ജനകജ യഥാർത്ഥ സീതയുള്ളത്. ഈ കാണുന്നത് മായാസീതയാണ്. അപ്പോൾ ഇത് രാമൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ അതിന് പഴയ സീതയെ വീണ്ടെടുക്കാൻ എന്താ ചെയ്യുക? അപ്പോൾ ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണനോട് സീത പറയുകയാണ്, ലക്ഷ്മണനോട് മായാ സീതയും ശുജ തൽക്ഷണേ ചൊല്ലിനാലയതുമേ വൈകാതെ വിശ്വാസമാശു മൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ഠത്തിൽ അഗ്നിയെ നന്നായി ചൊലിപ്പിക്കുക ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അത് കേട്ട് രഘുത്തമ സൗഖ്യഭാവം ആലോക്യ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമം ഉണ്ടം തീർത്ത് തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ച് നിന്നിടിനാൽ ഭൂമി സുതയുമ നേരം പ്രസന്നയായി. അപ്പോഴ ഇവരെല്ലാവരും കൂടെ നമ്മളെ കളിപ്പിക്കുകയാണെന്ന് മനസ്സിലായില്ലേ, ഈ ദേവാവതാരം എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് പാവം പിടിച്ച് നമ്മളാണ് അവിടുത്തെ പാവം പിടിച്ച പൊതുജനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭരണാധികാരികൾ നമ്മളെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അവർക്കറിയാം കാര്യങ്ങളൊക്കെ എന്താ സംഭവിക്കുന്നത്. രാമനും രാവണനും തമ്മിൽ ഈ റഷ്യ അമേരിക്കയും തമ്മിലോ അല്ലെങ്കിൽ ചൈന അമേരിക്കയും തമ്മിലോ യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ ഭരണാധികാരികൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും, നിങ്ങൾക്ക് വേണ്ട യുദ്ധബഹുമാനം അല്ലെങ്കിൽ യുദ്ധ കോലാഹലത്തിനുള്ള കാര്യങ്ങൾ മുഴുവൻ എവിടെ നിന്നാണ് എടുക്കുന്നത്. അമേരിക്കെതിരെ യുദ്ധം ചെയ്യാനും ചൈന അമേരിക്കയിൽ നിന്നാണ് യുദ്ധബഹുമാനം വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ പടക്കോപ്പുകൾ വാങ്ങിക്കുന്നത് ഡിഫൻസ് ഫാക്ടറികളിൽ നിന്നാണ്. ഇന്ത്യയും അങ്ങനെ തന്നെയാണ്, അമേരിക്കയും ചൈനയും കൂടെ യുദ്ധം ചെയ്ത് ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ അമേരിക്ക എന്ന് വേണം നമുക്ക് ഡിഫൻസ് ആയ പിന്നെ ഡിഫൻസിനുള്ള വിമാനങ്ങളും മറ്റ് യുദ്ധോപകരണങ്ങളും എല്ലാം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് വേണം വാങ്ങിക്കാൻ. അപ്പോൾ എങ്ങനെയുണ്ട് കാര്യം, അത്രയേ ഉള്ളൂ കാര്യം. രാമനും രാവണനും സീതയ്ക്കും ഇതെല്ലാം അറിയാമായിരുന്നു, പാവം പൊതുജനം എന്നും കഴുത. അപ്പോൾ ലക്ഷ്മണനോട് സീത പറഞ്ഞു, എൻ്റെ ഭർത്താവിന് വിശ്വാസം വരാൻ വേണ്ടി തീയെ ജ്വലിപ്പിക്കാൻ. പാവം പിടിച്ച ലക്ഷ്മണന് സസംഭ്രമം രാമനെ നോക്കി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ ഘോരകൃത്യമല്ലേ ചേട്ടത്തിയെ തീയിലേക്കിടാൻ പോകുന്നു. അപ്പം അങ്ങനെ അവർ സൗമിത്രിയും വാനരന്മാരുമായിട്ട് ചേർന്ന് ഹോമം തീയൊക്കെ ജ്വലിപ്പിച്ചു. ഭർത്താരമാലോക്യ ഭക്തിയ പ്രദക്ഷിണം കൃത്വാ മുഹുസ്വയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും ഭാവുകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ ഭർത്താവിനെ ഒഴിഞ്ഞ അന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിന് നീ സാക്ഷിയല്ലോ, സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥം ഇന്നറിയിക്ക നീ എന്ന് പറഞ്ഞുടൻ മൂന്ന് വലം വെച്ചു വന്യയിൽ ചാടിനാൽ കിഞ്ചിൽ ഭയമിന ഋഷ്യവനാദികൾ വിസ്മയപ്പെട്ടതു നിശ്ചലമായത് ലോകവും അന്നേരം. അപ്പോൾ അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭർത്താവിനെ ഒഴിഞ്ഞ് വേറെ ആരെങ്കിലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരമാർത്ഥം നീ ഇപ്പോൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് തീയിലേക്ക് ചാടുകയാണ്.
അപ്പോൾ പിന്നെ പിന്നെ ഒരു ഒരു പേജ് മുഴുവൻ ദേവന്മാർ ഇതെല്ലാം കണ്ട് അന്തിച്ച് നിന്ന് രാമനെ പുകഴ്ത്തി കീർത്തനം ചെയ്യുന്നതാണ്. ഇനിയോ, അപ്പോൾ പാവകൻ അല്ലെങ്കിൽ അഗ്നിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, ഈ സീതയെ സ്വീകരിച്ചിട്ട്, മായാസീതയെ സ്വീകരിച്ചിട്ട് നമ്മുടെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റിനെ സ്വീകരിച്ച് ഒറിജിനലിനെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. വന്യ കാഴ്ചയായി കൊണ്ടുവന്ന ആശുവണങ്ങി ഞാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്ന് എങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർത്ത് ജയത്രയത്തിങ്കലും പാവകനെ പ്രതിപൂജിച്ച് രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ പങ്കേരുഹാഷനും ഞാൻ ഈ ദേവിയെ സ്വാംഗേ സമാവേശ ശോഭിച്ചതേറ്റവും. അപ്പം അങ്ങനെ ഇദ്ദേഹം അഗ്നിദേവൻ യഥാർത്ഥ സീതയെ രാമന് കാഴ്ചവയ്ക്കുന്നു, മായാസീതയെ എടുത്ത് മാറ്റിയിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അയോധ്യയിലേക്ക് പോകുന്നു. അയോധ്യയിലേക്ക് പോകുന്ന വഴിക്ക് കിഷ്കിന്ധയുടെ മുകളിലെത്തുമ്പം ദേവിയെ കിഷ്കിന്ധ കാണിച്ചു കൊടുക്കുമ്പോൾ ദേവി പറയുന്നുണ്ട്, ഇവരും എത്രയോ നാളായിട്ട് ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഈ കിഷ്കിന്ധയുടെ ഭംഗി കാണിച്ചു കൊടുക്കുമ്പം സീത പറയുന്നു, താരാതിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങ് കൊണ്ടുപോയിരണം. കൗതൂഹലം അയോധ്യാപുരിവാസിയാം ചേതസി ഭാരമുണ്ടായൊരു നിർണയം. വാനരവീരരും ഒട്ടുനാളുണ്ടല്ലോ, മാനിനിമാരെ പിരിഞ്ഞിടുന്നിടുന്നു. ഭർതൃവിയോഗ ദുഃഖം ഇന്ന് എന്നോളം ഇത്രിലോകത്തിങ്കൽ ആരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയിരണം എന്ന് പറഞ്ഞിട്ട് ഇവരെ കൂട്ടാൻ വേണ്ടി കിഷ്കിന്ധയിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രീരാമൻ എന്ത് ചെയ്യും? ശ്രീരാമൻ ഹനുമാനോട് പറയും, ഒരു കാര്യം ചെയ്യും, ഭരതന് അവിടെ ശ്രീ ഈ 14 സംവത്സരം കഴിയുന്ന അതുവരെ വന്നില്ലെങ്കിൽ അടുത്ത നാൾ ഞാൻ അഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കഠിനമായ ഒരു പ്രതിജ്ഞ എടുത്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹനുമാൻ വേഗം ചെന്നിട്ട് ഈ വൃത്താന്തമൊക്കെ ഭരതനെ അറിയിക്കുക, ഞങ്ങളിതാ പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഹനുമാനെ വിടുന്നുണ്ട്. പിന്നെ മുഹൂർത്ത മാത്രം നിരൂപിച്ചത് ചൊന്നാൻ അനിലാത്മജനോട് രാഘവൻ, ചെന്നയോധ്യാപുരം പ്രാപിച്ച സോദരൻ തന്നെയും കണ്ട് വിശേഷമറിഞ്ഞു. നീ വന്നിടുക എന്നുടെ വൃത്താന്തവും പുനര് ഒന്നെഴുതിയാതെ അവനോട് ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്ന് കണ്ട് ഏകാന്തമായി അറിയിച്ചിടാൻ അവസ്ഥകൾ. മാരുതി മനുഷ്യവേഷം ധരിച്ചു പോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. സത്വരൻ ചെന്നു നന്ദിഗ്രാമം ഉൾപ്പൊക്കു ഭക്തനായിടം ഭരതനെ കൂപ്പിനാൻ. അപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴേ ഏറ്റവും സങ്കടപ്പെട്ട രണ്ടുപേരാണ് ഗുഹനും ഭരതനും. അപ്പം പോകുന്ന വഴിക്ക് ഗുഹനോട് നീ വിവരം ഒന്ന് പറഞ്ഞേക്കണം, എന്നിട്ട് ഭരതനെ ചെന്ന് വിവരം അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഭരതൻ രാജ്യ സിംഹാസനത്തിലല്ലോ ഭരിക്കുന്നത്, നന്ദിഗ്രാമം എന്ന് പറഞ്ഞ ഒരു ആശ്രമം പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് പാതകം വെച്ച് രാമപാതകം വെച്ച് പൂജിച്ച് ഉണ്ട് ഭരിക്കുന്നത്. പാതുകവും വെച്ച് പൂജിച്ച നാരദം ചെയ്ത സാരാമനെ ധ്യാനിച്ചു ശുദ്ധനായി. സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവ്വം ജടാവൽക്കലം പൂണ്ട് മൂലഫലവും ഭുജിച്ച് കൃഷാംഗനായി ബാലനോടും കൂടെ വാഴുന്നത് കണ്ട് മാരുതിയും ബഹുമാനിച്ച ഏറ്റവും ആരുമില്ല ഇത്ര ഭക്തന്മാരവനിയിൽ എന്നു കൽപ്പിച്ചു. വണങ്ങി വിനീതനായി നിന്ന് മധുരമമാർ ചൊല്ലിയിടിനാൻ അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്ന് അഗ്രേ നിരാമയം കാണാൻ ഗുണമിതേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിലേന്മേറി വന്നിപ്പോൾ ഈ ഇവിടെ ഇറങ്ങും ദയാവരൻ. അപ്പം ഹനുമാൻ ചെന്നിട്ട് ഭരതനോട് പറയുകയാണ്, ഇപ്പം ഉടൻ തന്നെ ഇവരെല്ലാവരും കൂടി ഇവിടെ എത്തുന്നത്. അപ്പോഴോ ഇത്തമാകർണ്യ ഭരതകുമാരനും ബദ്ധസമോദം വിമൂർച്ഛിതനായി വീണു. പിന്നെയാണ് വീണ്ടും നമ്മുടെ കണ്ണുകളെ ഈർന്നറി അണിയിക്കുന്ന രീതിയിൽ നമ്മുടെ മലയാളത്തിൻ്റെ കവി പ്രിയ കവി എഴുത്തച്ഛൻ ഭരതകുമാരനെ വർണ്ണിക്കുന്നത്. അദ്ദേഹം മൂർച്ഛിച്ചു വീണു. എന്നിട്ട് ഹനുമാനോട് പറയുകയാണ്, കാര്യം നീ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നീ എന്നോട് ചൊല്ലുക എന്ന് പറയുക എന്ന് തരിക എന്ന് പറയുമ്പോൾ ഹനുമാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീരാമദേവനും പരിവാരങ്ങളും സീതയും ശ്രീരാമൻ ലക്ഷ്മണനും വാനരന്മാരുമായിട്ട് അങ്ങനെ അപ്പോഴേ ദൂരെ
അപ്പോൾ പൗരജനങ്ങളെല്ലാം വന്നു, ദൂരെ വിമാനം കാണാവുന്ന അവസ്ഥയായി. ചാരു വിമാനാഗ്ര സംസ്ഥിതനാം ജഗൽ കാരണഭൂതനെ കണ്ട് ഭരതനും മേരുമഹാഗിരിമൂർത്തിരി ശോഭയാ സൂര്യനെ കണ്ടപോലെ വണങ്ങിയിടിനാൻ ചിൽപുരുഷാജ്ഞയാ താണിതുമെല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിനാൻ വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രൻ ഉത്സംഗസി നിരത്തിയിടിനാൻ. അപ്പോഴ് അങ്ങനെയാണ് ഭരതൻ രാമ ഭരത സമാഗമമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ പരസ്പരം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിക്കുന്നതൊക്കെയാണ് പിന്നെയുള്ളത്. ഇനിയും രാമായണത്തിൻ്റെ തന്നെ ക്ലൈമാക്സ് ഇവിടെയാണ് വരുന്നത്. കൈകേയി 14 വർഷം ചോദിച്ചത് എന്തിനാ, ഇപ്പോൾ പോലും ആ നിയമത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല. 12 വർഷം കൈവശാവകാശം ഉണ്ടെങ്കിൽ പിന്നെ ആർക്കും അത് ചോദിക്കാൻ പറ്റില്ല. അപ്പം 12 വർഷവും കഴിഞ്ഞ് പ്ലസ് 2 ഇയേഴ്സും കൂടെ രാമൻ വനത്തിൽ പോയി കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനോട് ആർക്കും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ചക്രവർത്തി പദം ആരാലും ചോദ്യം ചെയ്യപ്പെടാത്തതായി മാറും. പിന്നെ അവകാശം ഉണ്ടാവില്ല. രാമനെ ഏതെങ്കിലും പുലിയോ സിംഹമോ പിടിച്ചു തിന്നോളും എന്നുള്ളത് കൊണ്ടാണ് കൈകേയി അധിക ബുദ്ധിമതിയാണ്, അതുകൊണ്ടാണ് 14 വർഷം ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ ഭരതനും വിചാരിച്ച 14 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കായല്ലോ എല്ലാം എന്ന് വിചാരിച്ചില്ല, ചെയ്തത് നോക്കൂ. ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു തൽപാതുകാ ദ്വന്ദവും ശ്രീരാമ പാദാരവിന്ദങ്ങളിൽ ചേർത്ത് പാരൽ വീണാശു നമസ്കരിച്ചിടിനാൻ. രാജ്യം ത്വയാ ദത്തമെങ്കിൽ പുരാതി ഞാൻ പൂജനാം നിങ്ങൾ സമർപ്പിച്ചതാതരാൽ ഇന്നും അജന്മം സഫലമായി വന്നിതു ധന്യനായേ നടിയൻ ഇന്ന് നിർണയം വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ സാഫല്യവും പ്രഭോ പണ്ടേതിലിന്ന് പതിന്മടങ്ങായുടൻ ഉണ്ടിഹ രാജഭണ്ഡാരവും ഭൂപതേ ആനയും തേരും കുതിരയും പാർത്ത് കാണൂനമില്ലാതെ പതിന്മടങ്ങുണ്ടല്ലോ നിന്നുടെ കാരുണ്യമുണ്ടാകൊണ്ട് ഞാൻ ഇന്നയോളം രാജ്യം അത്ര രക്ഷിച്ചതും രാജ്യമല്ലട്ടും ഭവാനാൽ ഇനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനി മറ്റേതും ആലംബനമില്ല കാരുണ്യവാരിതേ എന്ന് പറഞ്ഞിട്ട് ആ പാതുക ദ്വന്ദം കാലിൽ ഇട്ടു കൊടുത്തിട്ട് പറയുന്നത് കേൾക്കൂ. ഇന്നും അജന്മ സഫലമായി വന്നു, ഭണ്ഡാരം 10 മടങ്ങായി, ആനയും തേരും കുതിരയും എല്ലാം നോക്കൂ 10 മടങ്ങായിട്ടുണ്ട്. ഇത്ര നാളും അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞാൻ ഈ രാജ്യത്തെ രക്ഷിച്ചു, അതുകൊണ്ട് ഇനിയും എന്നെയും ഈ രാജ്യത്തെയും അങ്ങ് പരിഗ്രഹിച്ചാലും പരിപാലിച്ചാലും എന്ന് പറഞ്ഞിട്ട് കാൽക്കൽ വെച്ച് നമസ്കരിക്കുകയാണ്. ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവർ എത്രയും ഭാരം പ്രശംസിച്ചു വാഴ്ത്തിനാൽ. ഇതിലപ്പുറം രാമായണത്തിനൊരു ക്ലൈമാക്സ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 12 വർഷം നമ്മളെ ഒരാൾ നോക്കാൻ ഏൽപ്പിച്ചാലും ഒന്നും വേണ്ട. 12 വർഷം വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ആളുകൾ ഇന്ന് ഇക്കാലത്ത് ഇറങ്ങുന്നില്ല. 12 വർഷം ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു രാജ്യത്ത് ഭരിച്ച് പിന്നെയും 2 വർഷവും കൂടെ കഴിയുമ്പം വരുമ്പം അതിൻ്റെ അതും രാജാവായിട്ടല്ല ആ യഥാർത്ഥ ഉടമസ്ഥൻ്റെ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ പാദുകങ്ങൾ വെച്ച് പൂജിച്ച് രണ്ടാനമ്മയുടെ മകനാണ്, ആദ്യത്തെ മാതാവിൻ്റെ പുത്രൻ്റെ അർത്ഥ സഹോദരനാണ് യഥാർത്ഥത്തിൽ രാമന്. പാദുകങ്ങൾ വെച്ച് അതാണ് രാജാവെന്ന് കരുതി അതിന് സേവ ചെയ്യുന്നവനാണ് ഞാനെന്ന് പറഞ്ഞിട്ട് മുനിയെ പോലെ അദ്ദേഹം രാമൻ എപ്രകാരം വനത്തിൽ ജടയും വൽക്കലവും ധരിച്ച് ഫലമൂലങ്ങൾ ഭക്ഷിച്ച് ഗർഭവിരിയിൽ ഉറങ്ങി ജീവിച്ചുവോ അപ്രകാരം തന്നെ ഭരതനും കൃഷഗാത്രനായിട്ട് അതികൃഷഗാത്രനായിട്ട് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് മുനിമാരെ പോലെ ജീവിച്ചുകൊണ്ട് സകല രാജ്യകാര്യങ്ങളും ഭംഗിയായി നടത്തി രാജ്യത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് രാജ്യത്തെ എന്നും കാണാൻ ഒരിക്കലും അന്നോളം കണ്ടിട്ടില്ലാത്തത്ര സമ്പൽ സമൃദ്ധിയിലേക്ക് രാജ്യത്തെ നയിച്ചു. ആ ഭരതൻ്റെ മുന്നിൽ ഭാരതം എന്ന് പറഞ്ഞ സിന്ധു നദീതട സിന്ധു നദീതടത്തിലുണ്ടായിരുന്നവരെയാണല്ലോ മുമ്പ് മഹാഭാരതം എന്ന് പറയുന്നത്. ഇപ്പം മഹാഭാരതം ഇല്ല, ഭാരതം മാത്രമേ ഉള്ളൂ. ഇപ്പോഴ് സിന്ധു നദിയുടെ ഒരു ഭാഗമേ നമുക്കുള്ളൂ. നമ്മുടെ മുഴുവൻ വണങ്ങേണ്ടതായിട്ടുണ്ട്. ആ ഈ രാജ്യത്തെ ഭാരതം എന്നല്ലാതെ ഈ രാജ്യത്തിന് മറ്റൊരു പേരും വിളിക്കാനില്ല, യാതൊരു സംശയവും. ഭരതൻ തന്നെയാണ് രാമായണത്തിൻ്റെ നായകൻ, ഭരതനാണ് നമ്മുടെ രാജ്യം രാമരാജ്യമല്ല ഭാരതമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോഴും നമുക്ക് ഇപ്പം യുദ്ധകാണ്ഡം തീർന്നു, പിന്നീട് രാമൻ്റെ അഭിഷേകവും അങ്ങനെ പോകുക, അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. രാമനെ എല്ലാവരും ഗ്ലോറിഫൈ ചെയ്യുന്നതാണല്ലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല.
ഇനി നമുക്ക് ഉത്തരരാമായണം അധികാരം പറയാറില്ലെങ്കിലും നമുക്ക് ഉത്തരരാമായണം ഈ യുദ്ധകാന്ഡം പോലൊരു രണ്ട് പാർട്ടായിട്ട് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആത്മാ അന്വേഷണ കുതുകികൾക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉത്തരരാമായണത്തിലുള്ളത് കൊണ്ട് നമുക്ക് അടുത്ത രണ്ട് ഭാഗങ്ങളായിട്ട് അതും കൂടി നോക്കാവുന്നതാണ്. അപ്പം ഇത്രയും നേരം ഇത് ശ്രദ്ധാപൂർവം കേട്ടും കണ്ടും കൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ലോകാസമസ്ത സുഖം.